ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ഫ്രീ ഫയറിൽ പെറ്റിന്റെ പുതിയൊരു മോഡ് വരുന്നുണ്ട്. പെറ്റിന്റെ പുതിയ മോഡ് കളിച്ചു കഴിയാൻ നേരത്തെ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ഡയമണ്ട് റോളോച്ചർ, പിന്നെ നമുക്ക് വെപ്പൺ റോളോച്ചർ ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ അൽബാർ ഇവന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇവന്റിൽ നിന്ന് നമുക്ക് ഇൻക്യുബേറ്റർ വോച്ചർ, പിന്നെ ഡയമണ്ട് റോളോച്ചർ, പിന്നെ നമുക്ക് വെപ്പൺ റോളോച്ചറും കിട്ടുന്നുണ്ട്. വുഡ് പെക്കറിന്റെ ഇൻക്യുബേറ്റർ ആണല്ലോ ഗൈസ് നമ്മുടെ ഫ്രീ ഫയർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ കഴിയുമ്പോൾ അടുത്ത ഇൻക്യുബേറ്റർ ഏതായിരിക്കും വരുന്നത്? വരാൻ പോകുന്ന എല്ലാ ഇൻക്യുബേറ്ററിനെ കുറിച്ചും ഗൈസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതോടൊപ്പം നമ്മുടെ ഫ്രീ ഫയറിലേക്ക് റംസാൻ ഇവന്റ് ഗൈസ് എന്നായിരിക്കും വരുന്നത്? അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം. നോമ്പൊക്കെ തുടങ്ങിയല്ലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതുവരെയും റംസാൻ ഇവന്റ് ആരംഭിച്ചിട്ടില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ ബെല്ലിലേക്ക് മറക്കാതെ അമർത്തിയേ കിട്ടാം. സോ ഫ്രണ്ട്സ്, ഇതെന്താണ്? ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ ഒരു ഡെസേർട്ട് ഈഗിളിന്റെ സ്കിൻ ആണ് ഈ കാണുന്നത്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ഡബിൾ റേറ്റ് ഓഫ് ഫയറും സിംഗിൾ മാഗസീനും ഉണ്ട്. ഈ ഒരു ഡെസേർട്ട് ഈഗിൾ കാണാൻ നേരത്തെ മിക്ക പ്ലേയേഴ്സ് മനസ്സിലാകില്ല ഇത് ഏത് ഗണ്ണാന്ന് മനസ്സിലായില്ല. കാരണം നമുക്കൊരു ഫിഷിന്റെ സ്കിൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലൊരു റിംഗ് ഈവന്റിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ സ്കിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോർമൽ ഡെസേർട്ട് ഈഗിൾ 7 AMO ആയിരിക്കുമല്ലോ ഫ്രണ്ട്സ് ഉള്ളത്. ഡെസേർട്ട് ഈഗിളിന്റെ ഈ ഒരു സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് 8 AMO വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കോഡ് കളിക്കാൻ നേരം നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന സ്കിൻ ആണ് ഫ്രണ്ട്സ്. മിനി യൂസിയുടെ സ്കിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഒരു തീം, അതായത് നമുക്ക് സ്കിൻ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻക്യുബേറ്ററിലായി കാണാൻ സാധിക്കുക. മിനി യൂസിന്റെ സ്കിൻ കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്സ്. അത് മാത്രമല്ല, എല്ലാ അപ്ഡേറ്റ് കഴിയുമ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ ഗോൾഡ് റോയലേക്ക് പുതിയ ബണ്ടിൽസ് എപ്പോഴും വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗോൾഡ് റോയൽ ബണ്ടിൽ ചേഞ്ച് ആയില്ല ഫ്രണ്ട്സ്. അപ്പോൾ മിക്കവാറും നമുക്ക് ചേഞ്ച് ആകാൻ പോകുന്ന ബണ്ടിൽസ് ഇതായിരിക്കാം. നമ്മൾ ഈ കാണുന്ന മെയിൽ ബണ്ടിൽ ഉണ്ടല്ലോ, നമുക്കൊരു 80 അല്ലെങ്കിൽ നമുക്ക് 90% ചാൻസ് നമുക്ക് ഈ ബണ്ടിൽ വരാനായിട്ട്. കാരണം പുറത്തുള്ള എല്ലാ സെർവറിലും ഈ ബണ്ടിൽ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബണ്ടിലായിരിക്കാം നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ ബണ്ടിൽ. ദെൻ നെക്സ്റ്റ് ഡയമണ്ട് റോയലോട്ട് നമുക്ക് ഏത് ബണ്ടിൽസ് ആയിരിക്കും വരുന്നത്? ഈ കാണുന്ന മെയിൽ ബണ്ടിൽ ഉണ്ടല്ലോ, ഇത് നമുക്ക് നെക്സ്റ്റ് ഡയമണ്ട് റോയലോട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. കാരണം ബ്രസീൽ സെർവറിലും മറ്റുള്ള സെർവറിലൊക്കെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ ബണ്ടിൽ ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബണ്ടിൽസ് ആയിരിക്കാം നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത്. നമുക്കൊരു 80-90% ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ്. ഇന്ത്യൻ സെർവറിലേക്കും പിന്നെ ബംഗ്ലാദേശ് സെർവറിലേക്കും ഈ ഒരു ബണ്ടിൽസ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ദെൻ വെപ്പൺ റോയിൽ കാണാൻ സാധിക്കുക നമുക്ക് പാരാഫലിന്റെ സ്കിൻ ആണല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് നമുക്ക് കിങ് ഫിഷറിന്റെ സ്കിൻ ആയിരിക്കും. സോ ഫ്രണ്ട്സ്, ഇതിലാണെങ്കിൽ നമുക്ക് സിംഗിൾ ഡാമേജ്, പിന്നെ നമുക്ക് ഡബിൾ നമുക്ക് റീലോഡ് സ്പീഡ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു 70 അല്ലെങ്കിൽ 80% ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് ഈ ഒരു സ്കിന്ന് വരാനായിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് വെപ്പൺ റോയിലോട്ട്. സോ നമ്മൾ ഗോൾഡ് റോയൽ, പിന്നെ ഡയമണ്ട് റോയൽ, പിന്നെ അത് മാത്രമല്ല വെപ്പൺ റോയൽ തുടങ്ങിയതിലേക്ക് നമുക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് ഐറ്റംസ് നമ്മൾ കണ്ടു. ദെൻ ഫ്രണ്ട്സ്, ഇനി മിക്ക പ്ലേയേഴ്സിന് ഡൗട്ട് ആയിരിക്കും നെക്സ്റ്റ് ഇൻക്യുബേറ്റർ നമുക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുക. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻക്യുബേറ്റർ വോച്ചർ, പിന്നെ ഡയമണ്ട് റോയൽ വോച്ചർ, പിന്നെ നമുക്ക് വെപ്പൺ റോയൽ വോച്ചർ ലഭിക്കുന്നുണ്ട്. നമുക്ക് മാർച്ച് 31 മുതൽ നമുക്ക് April 6 വരെ ഉണ്ടാകും ഒരു ഇവന്റ്. നമുക്ക് ലഭിക്കുന്ന ഈ വൗച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇത് കിട്ടാനായിട്ട് നമുക്ക് ഗെയിമിലേക്ക് ആണെങ്കിൽ പുതിയൊരു മോഡ് വരുന്നുണ്ട്, പെറ്റ്മാനിയ മോഡാണ്. നിങ്ങളൊരു ഓൾഡ് പ്ലെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രീ ഫയറിലാണെങ്കിൽ പണ്ട് പെറ്റ്മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലുള്ളൊരു മോഡാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഗെയിം കളിക്കുക, ഗെയിം കളിച്ചിട്ട് ബാക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുക വൗച്ചേഴ്സ് ഒക്കെ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇൻക്യുബേറ്റർ വോച്ചർ, പിന്നെ ഡയമണ്ട് വോച്ചർ, പിന്നെ നമുക്ക് വെപ്പൺ വോച്ചറും കിട്ടും. നെക്സ്റ്റ് വരാൻ പോകുന്ന ഇൻക്യുബേറ്റർ ഇതാണ് ഫ്രണ്ട്സ്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ഇൻക്യുബേറ്റർ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബണ്ടിൽ ഇതാണ്. നമുക്കൊരു യെല്ലോ കളർ ആണ്, ഒരു ഗോൾഡൻ കളർ, ബീസ്റ്റ്ലി നമുക്ക് സൺ സ്ട്രൈക്കർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻക്യുബേറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു ഇൻക്യുബേറ്റർ വരുന്നുണ്ട് ഫ്രണ്ട്സ്, നമുക്ക് അതും കാണാം. ഇതാണ് ഫ്രണ്ട്സ് അടുത്ത ഇൻക്യുബേറ്ററിലെ രണ്ടാമത്തെ ബണ്ടിൽ, നമുക്ക് ഒരു ബ്ലൂ കളർ ആയിട്ടാണ് ഫ്രണ്ട്സ് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു യെല്ലോ കളർ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കും. ഓക്കെ, നാലാമത് അതിന്റെ തന്നെ നമുക്ക് ബ്ലൂ കളർ ആയിട്ടുള്ള ഫീമെയിൽ ബണ്ടിൽ. മറ്റൊരു ഇൻക്യുബേറ്റർ വരുന്നുണ്ട് ഫ്രണ്ട്സ്, നമുക്ക് ഇത് എന്ന് വരുന്നു നമ്മൾ പറയാം. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഓപ്പി ആയിട്ടുള്ള ഒരു ഇൻക്യുബേറ്റർ നമുക്ക് എന്താണ് ഈ കാണുന്നത്. ഈ ഒരു ഇൻക്യുബേറ്റർ മാത്രമല്ല, ഇനിയും ഒരുപാട് വരുന്നുണ്ട് ഫ്രണ്ട്സ്, അതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇതാണെങ്കിൽ ഒരു മിനി യൂസി ഉണ്ടല്ലോ ഫ്രണ്ട്സ്, അതിന്റെ ഒരു നമുക്ക് സ്കിൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഇൻക്യുബേറ്ററിലെ മെയിൻ ആയിട്ടുള്ള മിനി യൂസ് ഇല്ലേ, അതിന്റെ നമുക്ക് മെയിൻ സ്കിൻ ആണത്. നമുക്ക് വേറെ ലെവലിൽ നമുക്ക് ഇവിടെ അനിമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു റോക്കറ്റ് ഒക്കെ പോകുന്ന പോലെ തോന്നിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു സ്കിന്നിൽ നമുക്ക് നല്ല അനിമേഷൻ, ഒരു റോക്കറ്റ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡബിൾ ഡാമേജ്, പിന്നെ നമുക്ക് എല്ലാവർക്കും സിംഗിൾ മാഗസിൻ ലഭിക്കുന്നുണ്ട്. മൂവ്മെന്റ് സ്പീഡ് മൈനസ് ആണ്, ബട്ട് അതൊന്നും ഒരു സീനല്ല ഫ്രണ്ട്സ്. നമുക്ക് ക്ലാസ് കോഡിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്കിന്നാണത്. ഇതാണല്ലോ മെയിൻ ആയിട്ടുള്ള സ്കിന്ന്. അപ്പോൾ നമുക്ക് ഇതിന്റെ നമുക്ക് അനിമേഷൻസ് ഒക്കെ ഒരു രക്ഷയില്ല അല്ലേ. പിന്നെ നമുക്ക് ഇതിന്റെ ഡാമേജ് നമുക്ക് ഡബിൾ ഡാമേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ നമുക്ക് ഗണ്ണ് നോക്കാം, സ്കിന്ന് നോക്കാം ഫ്രണ്ട്സ്. ഇതാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് സിംഗിൾ മാഗസീൻ ഉണ്ട്, പിന്നെ നമുക്ക് ഡബിൾ ആർമർ പെനട്രേഷൻ കാണാൻ സാധിക്കും. ഈ ഇൻക്യുബേറ്ററിലെ രണ്ടാമത്തെ സ്കിന്ന് ഇതാണ്. ഇത് കാണാനും കുഴപ്പമൊന്നുമില്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്നാണത്. രണ്ടാമത്തെ സ്കിന്ന് നമുക്ക് ഇത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് മൂന്നാമത്തെ സ്കിൻ ഇവിടെ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. നമുക്ക് ഇതിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ റേഞ്ച് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്കിന്നുകൾ കണ്ടിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആണെങ്കിൽ ഈ ഒരു ഇൻക്യുബേറ്റർ വന്നേക്കാം നമുക്ക് മിനി യൂസിയുടെ. ചില സെർവറിലാണെങ്കിൽ വെബ് ബീമിലും വരുന്നുണ്ട് ഈ ഒരു മിനി യൂസിയുടെ സ്കിന്നൊക്കെ. നമുക്ക് എന്തായാലും ലഭിച്ച വീഡിയോ ക്ലിപ്പിൽ കാണാൻ സാധിക്കുക നമുക്ക് ഒരു ഇൻക്യുബേറ്റർ ആണ് കാണാൻ സാധിക്കുക. ടോക്കൺ വീലി ഇവന്റിലും ചില സെർവറിൽ വന്നേക്കാം. ബട്ട് ഫ്രണ്ട്സ്, നമുക്ക് ചാൻസ് കൂടുതലുള്ളത് ഈ ഒരു മിനി യൂസി വരാൻ പോകുന്നത് നമുക്ക് മിക്കവാറും ഇൻക്യുബേറ്ററിലായിരിക്കാം. ബട്ട് ഗൈസ്, ഇന്ത്യ സെർവറിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് ഇൻക്യുബേറ്റർ നമുക്ക് കാണാൻ സാധിക്കുക ഇതായിരിക്കും. അത് മാത്രമല്ല, ഓൾഡ് ഇൻക്യുബേറ്റർ റിട്ടേൺ വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഫ്രീ ഫയറിൽ ഓൾഡ് ഇൻക്യുബേറ്റർ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓൾഡ് ഇൻക്യുബേറ്റർ റിട്ടേൺ വന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻക്യുബേറ്റർ റിട്ടേൺ വന്നിട്ടില്ല. കുറെ നാളുകളായി ഇന്ത്യൻ സെർവറിലേക്ക് ആണെങ്കിൽ
അല്ലെങ്കിൽ ഓൾഡ് ഇൻക്യുബേറ്റർ റിട്ടേം വന്നിട്ട് അതുകൊണ്ട് തന്നെ പോസിബിൾ ചാൻസ് ഉണ്ട്. ഇതുപോലെയുള്ള ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, അത് ഓൾഡ് ഇൻക്യുബേറ്ററൊക്കെ റിട്ടേൺ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഇന്ത്യൻ സെർവറിലേക്ക് പിന്നെ ബംഗ്ലാദേശ് സെർവറിലോട്ടൊക്കെ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓൾഡ് ഇൻക്യുബേറ്റർ റിട്ടേൺ വരണോ വേണ്ടയോ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. ദെൻ ഗൈസ്, ഓൾഡ് ഇൻക്യുബേറ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻക്യുബേറ്റർ ഏതാണ്, അപ്പോൾ ഏത് ഇൻക്യുബേറ്റർ വരണമെന്നാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ ആഗ്രഹം. ഈ ഒരു MB40 ഇൻക്യുബേറ്ററിലേക്ക് റിട്ടേൺ വരികയാണെങ്കിൽ വളരെ ഓപ്പി ആയിരിക്കും ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇൻക്യുബേറ്ററിലെ നമുക്ക് MB40 ആണല്ലോ ഇത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിലേക്കും ഇത് വരട്ടെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് എടുക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് ഇനി റംസാൻ ഈവന്റിനെ കുറിച്ച് നോക്കാം. ഇതാണ് ഫ്രണ്ട്സ് റംസാൻ ഈവന്റ് കലണ്ടർ, ബട്ട് ഇത് പുറത്തുള്ള സെർവറിലെ റംസാൻ ഈവന്റ് കലണ്ടർ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് റിവാർഡ്സുകൾ കാണുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. ഇതിൽ നമുക്കൊരു 90% ചാൻസ് ഉണ്ട് ഇതേ റിവാർഡ്സ് നമുക്ക് ഇന്ത്യൻ സെർവറിലേക്ക് ലഭിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എലൈറ്റ് അൽവാർ ഈവന്റ് ആണല്ലോ, അത് കഴിയുമ്പോൾ ഗെയിമിലേക്ക് വരുന്നതാണ് റംസാൻ ഈവന്റ്. എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ റംസാൻ ഈവന്റിൽ നിന്നും ലഭിക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഐറ്റംസ് നമുക്കൊരു 90% ഐറ്റംസ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് ആണ്. പുതിയ ഒരു എംഎറ്റഡ് സ്കിന്നും കാണാൻ സാധിക്കും. എന്തായാലും റംസാൻ ഈവന്റ് ആരംഭിക്കുമ്പോൾ ഈ കാണുന്ന എംഎറ്റഡ് സ്കിൻ ഉണ്ടല്ലോ, ഇത് ടോക്കൺ വീൽ ഈവന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വെബ് ഈവന്റിലോ ആയിരിക്കും നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കുക. ഇതിന്റെ ആട്രിബ്യൂട്ട്സും കുഴപ്പമില്ലാത്ത ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു നമുക്കൊരു ടോക്കൺ വീൽ ഈവന്റും കാണാൻ സാധിക്കും. റംസാൻ ഈവന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്പെഷ്യൽ ഇമോട്ടുകളൊക്കെയാണ് ഫ്രണ്ട്സ്. പിന്നെ അത് മാത്രമല്ല എൻട്രി അനിമേഷൻസ് ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ പല സെർവറിലും പല പല ഈവന്റിലൂടെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് ടോക്കൺ വീൽ ഈവന്റിലാണല്ലോ ഈ എല്ലാ ഐറ്റംസും കാണുന്നത്, ബട്ട് ഇന്ത്യൻ സെർവറിലേക്ക് വരാൻ നേരത്തെ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം പല പല ഈവന്റിലൂടെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. റംസാൻ ഈവന്റ് ഈ മാസം അവസാനമാകുമ്പോഴേക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു എംഎറ്റഡ് സ്കിന്ന് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് ടോക്കൺ ടവർ ഈവന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഈവന്റിലായിരിക്കും കാണാൻ സാധിക്കുക. എന്തായാലും റംസാൻ ഈവനിൽ കാണാൻ സാധിക്കുന്ന ഐറ്റംസ് ആണ് ഗൈസ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ഈ കാണുന്ന എംഎറ്റഡ് സ്കിന്ന് വരുന്നുണ്ട്, നമ്മൾ ഇവിടെ കാണുന്ന ടോക്കൺ ടവർ ഈവനിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പല സെർവറിലും പല പല ഈവന്റിലൂടെ ആയിരിക്കും എല്ലാ ഐറ്റംസും കാണാൻ സാധിക്കുക. റംസാൻ ഈവന്റ് കലണ്ടറിൽ നമുക്ക് ഇതാണെങ്കിൽ പെയ്ഡ് ഈവന്റ് ആണ് ഇതെല്ലാം കാണുന്നത്. ആ ഒരു ഈവന്റിൽ വരാൻ പോകുന്ന പെയ്ഡ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഇതൊക്കെയാണ്. ഒരു അലാബുദ്ദീനും അത്ഭുത വിളിക്കില്ലേ ഫ്രണ്ട്സ്, അതുപോലെ തോന്നിക്കുന്ന ഒരു എൻട്രി അനിമേഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫെയർഡ് വില്ല് കാണാൻ സാധിക്കും. മറ്റൊരു എൻട്രി അനിമേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതും വേറെ സ്പെഷ്യൽ എഫക്ട് ഉള്ള ഒരു എൻട്രി അനിമേഷൻ ആണ്. പുതിയൊരു ഹൈപ്പർ ബുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൈപ്പർ ബുക്കിന്റെ നമുക്കൊരു ടോപ്പ് അപ്പ് ഇവന്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അത് നമുക്ക് റംസാൻ ഈവന്റിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റംസാൻ ഈവന്റിൽ ഒരുപാട് ഈവന്റുകൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് കുറെ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണുന്ന വെക്ടറിന്റെ സ്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു പാരാങ്ങിന്റെ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കും. ഇതൊന്നും മാത്രമല്ല ഇവിടെ ഒരുപാട് ഫ്രീ റിവാർഡ്സ് കാണുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. റംസാൻ ഈവന് സ്പെഷ്യലായിട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് ലഭിക്കാൻ വരെ ചാൻസ് ഉണ്ട്. പുറത്തുള്ള ഒട്ടേറെ സെർവറിലും ഓൾറെഡി ഈ ഒരു റംസാൻ ഈവന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സെർവറിലാണെങ്കിൽ അൽവാർ ഈവന്റ് ഉള്ളത് കൊണ്ടാണ് ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോൾ റംസാൻ ഈവന് സ്റ്റാർട്ട് ആവാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു അൽവാർ ഈവന്റ് അവസാനിക്കുമ്പോൾ ഗെയിമിലേക്ക് വരുന്നത് റംസാൻ ഈവന്റ് ആയിരിക്കും. അൽവാർ ഈവന് കഴിയുമ്പോൾ ഗെയിമിലേക്ക് വരുന്ന ഈവന്റിന് നമുക്ക് എല്ലാവർക്കും ഇന്റർഫേസ് ഇവിടെ കാണാം. ഇതൊന്നും മാത്രമല്ല സ്പെഷ്യൽ റംസാൻ ഈവന് പ്രമാണിച്ച് നമുക്ക് ഒരു കാണുന്ന ബ്ലാക്ക് ബണ്ടി ബണ്ടിലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയും ഒരുപാട് ഈവന്റ് വരാനുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഇതുപോലുള്ള റംസാൻ വിഷ് ഈവന്റ് ഉണ്ടല്ലോ, ഇതും വരുന്നുണ്ട്. റംസാൻ വിഷ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ റംസാൻ പാസ് ഈവന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. റംസാൻ സ്പെഷ്യലായിട്ട് ഈ രണ്ട് ബണ്ടിൽ കാണാൻ സാധിക്കും. ഒരു മെയിൽ ബണ്ടിലും കാണാം, പിന്നെ ഒരു ഫീമെയിൽ ബണ്ടിലും കാണാം. ഈ രണ്ട് ബണ്ടിലാണ് മെയിൻ ബണ്ടിൽസ്. നമുക്ക് മെയിൽ ബണ്ടിൽ കാണാം, പിന്നെ നമുക്കൊരു ഫീമെയിൽ ബണ്ടിൽ കാണാം. ഇനിയും ഒരുപാട് വരാനുണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ എന്തായാലും അതിനെ കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ അടുത്ത വീട്ടിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാ കൂടുതലും ഷെയറും ചെയ്യുക. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് മറ്റൊരു മികച്ച വീഡിയോ കൂടെ കാണാം. സൈനിങ് ഓഫ്.